Hi guys, I'm Dr. Al-Fatima Jalil. Today I'm discussing about oral habits in children. അഥവാ കുട്ടികളിൽ കണ്ടുവരുന്ന പല പല ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികളിൽ നമ്മൾ പലതരം ഹാബിറ്റ്സ് കാണാറുണ്ട്. കൂടുതലായി കണ്ടുവരുന്ന ശീലം കുട്ടികൾ വായിൽ കൈയിടുന്നതാണ്, തംസക്കിങ്. അത് തള്ള വിരലുകളാണ് കൂടുതലായിട്ട് അവർ തംസക്കിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ വായ തുറന്ന് ഉറങ്ങുക, മൗത്ത് ബ്രീത്തിങ് എന്ന് പറയും. പിന്നെ നഖം കടിക്കുക, നെയിൽ ബൈറ്റിങ്, ലിപ് ബൈറ്റിങ്, ചുണ്ടുകൾ കടിക്കുക. പിന്നെ രണ്ട് പല്ലുകളുടെ ഇടയിലൂടെ, മുകളിലെയും താഴത്തെ പല്ലുകളുടെ ഇടയിലൂടെ നാക്ക് പുറത്തേക്കിടുക, അതിന് ടങ് ത്രസ്റ്റിങ് എന്നാണ് പറയുന്നത്. പിന്നെ പല്ലുകൾ കടിച്ചു പിടിക്കുക, അതിന് ബ്രക്സിസം എന്ന് പറയും. ഇങ്ങനെ പല തരത്തിലുള്ള ശീലങ്ങൾ കണ്ടുവരുന്നു. ഇതിൽ തംസക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് കുട്ടികളിൽ എന്തെല്ലാം എഫക്റ്റ് ഉണ്ടാക്കുന്നു, തംസക്കിങ് എങ്ങനെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്, പിന്നെ ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. കുട്ടികളിൽ 2 വയസ്സ് വരെ തംസക്കിങ് എന്ന് പറയുന്നത് നോർമലായൊരു കാര്യമാണ്. 2 വയസ്സിന് ശേഷവും തംസക്കിങ് കാണുവാണെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പല്ലിൻ്റെയും മുഖത്തിൻ്റെയും ഘടനയെ ബാധിക്കും. അത് കഴിഞ്ഞുണ്ടാകുന്ന പല്ലുകൾ നിരതെറ്റിയവയായിട്ട് മാറും. ആവശ്യത്തിന് മുലപ്പാൽ ലഭിക്കാതാവുമ്പോഴാണ് കുട്ടികളിൽ ഒരു ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് മുലപ്പാൽ നൽകുന്നത് അനിവാര്യമാണ്. തംസക്കിങ് എന്ന് പറഞ്ഞ ശീലം നമ്മൾ കുട്ടികളിൽ കൃത്യസമയത്ത് തന്നെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന പല്ലുകളെല്ലാം നിരതെറ്റിയവയായിരിക്കും. അതുകൊണ്ട് തംസക്കിങ് കൃത്യസമയത്ത് തന്നെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ തംസക്കിങ് കാരണം കുട്ടികളിൽ എന്തെല്ലാം എഫക്റ്റ് ഉണ്ടാവുന്നു എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഓപ്പൺ ബൈറ്റ്. ഓപ്പൺ ബൈറ്റ് എന്ന് പറയുന്നത് ഈ മുകളിലത്തെ പല്ലും താഴത്തെ പല്ലും കൂട്ടിയോജിക്കാതെ ഉന്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ തംസക്കിങ് കാരണമാണ് ഉണ്ടാവുന്നത്. ആ തംസക്കിങ് കാരണമാണ് ഈ ഫ്രണ്ടിലത്തെ പല്ലുകൾ മുന്തി വരികയും അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയും ആ സ്പേസിലൂടെ നാക്ക് പുറത്തേക്കിടുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു. ഈ സ്പേസ് ഉണ്ടാകുന്നതിന് ഓപ്പൺ ബൈറ്റ് എന്നാണ് പറയുന്നത്. ഇതിലൂടെ നാക്ക് പുറത്തേക്കിടുന്നതിന് ടങ് ത്രസ്റ്റിങ് എന്നാണ് പറയുന്നത്. മുമ്പിലത്തെ മുകളിലെ പാൽ പല്ലുകളുടെ വേരുകളിൽ എട്ടിപ്പിക്കൽ റിസോപ്ഷൻ സംഭവിക്കുന്നു. മുമ്പിലത്തെ പല്ലുകൾക്ക് നീളം കൂടുതലായതിനാൽ ട്രോമ സംഭവിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നോർമലി നമ്മൾ പല്ലുകൾ കടിച്ചു പിടിക്കുമ്പോൾ പുറകിലത്തെ പല്ലിൽ മുകളിലത്തെ പല്ലുകളാണ് ഉന്തി നിൽക്കുന്നത്. പക്ഷേ തംസക്കിങ് ഉള്ള കുട്ടികളിൽ നമ്മൾ പല്ലുകൾ കടിച്ചു പിടിച്ചാൽ താഴത്തെ പല്ലുകൾ ഉന്തി നിൽക്കുന്നു. ഇതിന് പോസ്റ്റീരിയർ ക്രോസ് ബൈറ്റ് എന്നാണ് പറയപ്പെടുന്നത്. തംസക്കിങ് കാരണം നമ്മുടെ പല്ലുകളിൽ ഉണ്ടാകുന്ന മുകളിലത്തെ പല്ലുകളിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു എന്ന് നോക്കാം. മുകളിലത്തെ പല്ലുകൾ പ്രൊക്ലൈൻഡ് ആവുന്നു, മാക്സിലറി ആർച്ചിലുള്ള പല്ലുകൾ മുമ്പിലേക്ക് ഉന്തി വരുന്നു. മുകളിലുള്ള പാലറ്റ് അത് ഹൈ പാലറ്റൽ ആർച്ചാവുന്നു. പിന്നെ മാക്സിലയുടെ ലെങ്ത് കൂടുന്നു, പ്രൊക്ലിനേഷൻ ഓഫ് മാക്സിലറി ഇൻസിസസ്. പിന്നെ ഇൻക്രീസ്ഡ് മാക്സിലറി ആർച്ച് ലെങ്ത്, ആൻറ്റീരിയർ പ്ലേസ്മെൻ്റ് ഓഫ് അപ്പേക്കൽ ബേസ് ഓഫ് ദ മാക്സില, ഇൻക്രീസ്ഡ് ക്ലിനിക്കൽ ലെങ്ത് ഓഫ് ദ മാക്സിലറി ഇൻസിസസ്, ഹൈ പാലറ്റൽ ആർച്ച്, എട്ടിപ്പിക്കൽ റൂട്ട് റിസോപ്ഷൻ ഇൻ പ്രൈമറി സെൻട്രൽ ഇൻസിസസ്, ഇൻക്രീസ്ഡ് ട്രോമ ടു മാക്സിലറി ഇൻസിസസ്. പിന്നെ മാൻഡിബുലാർ ആർച്ചിന് എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. റിട്രോക്ലിനേഷൻ ഓഫ് മാൻഡിബുലാർ ഇൻസിസസ്, റിട്രൂഷൻ ഓഫ് മാൻഡിബിൾ. പിന്നെ ഇഫക്ട്സ് ഓൺ ഇൻ്റർ ആർച്ച് റിലേഷൻഷിപ്പ്. ഇൻ്റർ ആർച്ച് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ഓവർ ജെറ്റ്, ഡിക്രീസ്ഡ് ഓവർ ബൈറ്റ്, പോസ്റ്റീരിയർ ക്രോസ് ബൈറ്റ്, ആൻറ്റീരിയർ ഓപ്പൺ ബൈറ്റ്. ഇഫക്ട്സ് ഓൺ ലിപ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഫംഗ്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ടങ് ത്രസ്റ്റ്, ലോവർ ടങ് പൊസിഷൻ, ഹൈപ്പോടോണിക് ലോ അപ്പർ ലിപ്, ഹൈപ്പർ ആക്റ്റീവ് ലോവർ ലിപ്പ്. വായിൽ മാത്രമല്ല കൈവിരലുകളിലും ചില മാറ്റങ്ങൾ കാണാം. ഈ തംസക്കിങ് സ്ഥിരമായുള്ള കുട്ടികളിൽ കൈവിരലുകളിൽ കരട്ടോട്ടിക് ലീഷൻസ് കാണാം, നഖത്തിൽ കാലസ് ഫോർമേഷൻ കാണാം. അങ്ങനെയുള്ള ചേഞ്ചസും കുട്ടികളിൽ കണ്ടുവരുന്നു. കുട്ടികളിലെ ഈ തംസക്കിങ് എന്ന ശീലം നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാമെന്ന് നോക്കാം. കുട്ടികളിൽ ആദ്യമായി ചെയ്യേണ്ടത് വിശക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മുലപ്പാൽ കൊടുക്കുക. കൃത്യസമയത്ത് നമ്മൾ ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ തംസക്കിങ് എന്ന് പറഞ്ഞ ശീലം കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്.
പിന്നെ ഏർലി സ്റ്റേജ് സെക്കൻഡ് തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ തംസക്കിങ് കാണുമ്പോൾ ഏർലി സ്റ്റേജ് തന്നെ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കുട്ടികളെ വേറെ പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്ത് കോൺസെൻട്രേഷൻ മാറ്റുക. പിന്നെ ഈ തംസക്കിങ് കൂടിക്കൂടി വരുന്നുണ്ട്, നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തമ്മിൽ നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് പോലുള്ള സാധനങ്ങൾ തേച്ച് കൊടുക്കുമ്പോൾ അത് ബിട്രോ സോറോ ആയിരിക്കും. അപ്പോൾ ആ കുട്ടികളത് തംസക്ക് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. എൽബോ ഗാർഡ്സ് യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് കുട്ടികളുടെ തമ്പ് വായിലേക്ക് എത്താതെ അങ്ങനെ അവർ ട്രൈ ചെയ്യുമ്പോൾ എൽബോ ഗാർഡ്സ് യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തമ്പ് ഗാർഡ്സ് യൂസ് ചെയ്യും, ഏത് കൈയിലെ വിരലുകളാണോ ഉറും ചെയ്യുന്നത് അവിടെ നമുക്ക് തമ്പ് ഗാർഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റിൽ ഡമ്മീസും പാസിഫയേഴ്സും ഒക്കെ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് തംസക്കിങ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഓർത്തഡോണ്ടിക് അപ്ലയൻസുകളുണ്ട് ഒരുപാട്. തംസക്കിങ് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ശീലം മാറ്റാൻ പറ്റുന്നില്ല, തംസക്കിങ് എന്ന ശീലം മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഓർത്തഡോണ്ടിക് അപ്ലയൻസ് അവൈലബിൾ ആണ്. ആ ഓർത്തഡോണ്ടിക് അപ്ലയൻസ് യൂസ് ചെയ്യുന്ന വഴിയും നമുക്ക് തംസക്കിങ് ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റുകളിൽ ഹാൻഡ് പെപ്പറ്റ്സ് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഓരോ സ്റ്റോറീസ് പറഞ്ഞു കൊടുത്തും നമ്മൾ ആ കുട്ടികളെ പല തരത്തിലുള്ള കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്തും ഈ ഹാൻഡ് പെപ്പറ്റ്സൊക്കെ യൂസ് ചെയ്തും നമുക്ക് ഒരു പരിധിവരെയൊക്കെ കുട്ടികളിൽ തംസക്കിങ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ തംസക്കിങ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ എം ഡോക്ടർ അൽഫാത്തിമ ജലീൽ. ബൈ ഗായ്സ്.